हलो फ्रेंड्स आर्के टेलर टिप्स वीडियो निवागत यानिंद पर वार्धक्य पेंशन कुछ वार्धक्य पेंशन एंगने अपेक्षिक अगर योग्यता अपेक्षिक इे कुछ या अब आदमें पर वार्धक्य पेंशन पर अब मसम नमुक आयरती मूर रूपये लिखे कुरे सपति मिल कमयत वाले रीती आरोग्य समयत आवश्यक जोलिय वन आलकर कम स्थि जोली നല്ല വരുമാനമുള്ള ജോലികളൊക്കെ ചെയ്യുന്ന പല ആൾക്കാർക്കും അവരവരുടെ ഉത്തരവാദിത്തങ്ങൾ മക്കളുടെ വിവാഹം വീട് മറ്റു വിദ്യാഭ്യാസം ഇവയെല്ലാം കഴിഞ്ഞു വരുമ്പോൾ അവർക്ക് 10-60 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ അവരുടെ കയ്യിൽ ഒരു സ്ഥിര വരുമാനം ഇല്ലാതാകുകയും അവരുടെ ഒരു ജോലി ഇല്ലാതാകുകയും ചെയ്യുന്നു ഇപ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്കോ അങ്ങനെ സ്ഥിരമായ ജോലികളുള്ളവർക്കോ ഒന്നും ഒരു വിഷയമല്ല അല്ലാതെ ജോലികൾ ചെയ്യുന്നവർക്കൊക്കെ ഈ 60 വയസ്സൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ജോലി എല്ലാം നഷ്ടപ്പെടും നമ്മുടെ വരുമാനം നിലയ്ക്കും നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തു കഴിയുമ്പോൾ നമുക്ക് സംരക്ഷിക്കപ്പെടുന്ന നമ്മളെ മറ്റുള്ളവരുടെ സംരക്ഷണയിലാകും അത് മക്കളോ അല്ലെങ്കിൽ ബന്ധുക്കാരോടൊക്കെ സംരക്ഷണയിലാകും അപ്പോൾ അവർക്ക് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നോക്കാനോ അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും സാമ്പത്തികമായിട്ട് സഹായിക്കാനോ ഒന്നും അവരുടെ കയ്യിൽ എപ്പോഴും സാമ്പത്തികം ഉണ്ടാകുന്നവരായിരിക്കണമെന്നില്ല ചിലരുണ്ടായാലും തരാൻ താല്പര്യമില്ലായിരിക്കും അങ്ങനെ പലതരം ബുദ്ധിമുട്ടുകൾ നമുക്ക് നേരിടും ആ സമയത്ത് ഒരു പക്ഷേ നമ്മുടെ കയ്യിലൊരു 10-100 രൂപ പോലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്കതിന് ആയിരങ്ങളുടെ വില ഉണ്ടാകുന്ന ഒരു അവസ്ഥയുണ്ടാകും പക്ഷേ നിങ്ങളിപ്പം ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്ന പോലും ഉണ്ടായിരിക്കത്തില്ല അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമോ എന്നുള്ളത് അങ്ങനെ ഒരവസ്ഥ ആർക്കും ഉണ്ടാകാം ചിലപ്പോൾ ഉണ്ടാകാതിരിക്കാം ഉണ്ടാകാതിരിക്കട്ടെ അങ്ങനെ ഒരവസ്ഥ ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിനെന്തൊക്കെയാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇതിനെന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതിനെക്കുറിച്ച് പറയാം അപ്പോൾ അതിനു മുമ്പായിട്ട് നിങ്ങൾ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതോടൊപ്പം ബെൽ ഐക്കൺ ഒന്ന് ഓൾ എന്ന് എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ നിങ്ങൾക്ക് യഥാസമയം ആ വീഡിയോകളൊക്കെ ലഭിക്കും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും ലൈക്കും ഒക്കെ തന്നെ നിങ്ങൾ നൽകുക അതോടൊപ്പം മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതിന് വേണ്ടി വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഇപ്പോൾ ഇതിനായിട്ട് നമ്മൾ അപേക്ഷിക്കേണ്ടത് പഞ്ചായത്ത് ഓഫീസ് ഈ പെൻഷൻ ലഭിക്കുന്നതിനായിട്ട് ഒരു അർഹതാ മാനദണ്ഡങ്ങളുണ്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഈ അപേക്ഷകന് 1200 ചതുരശ്ര അടിയിൽ കൂടുതൽ ഉള്ള വീട് പാടില്ല അതുപോലെ തന്നെ വാർഷിക വരുമാനം 100,000 രൂപയിൽ കൂടാൻ പാടില്ല അതുപോലെ തന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ റേഷൻ കാർഡിൽ 60 വയസ്സ് തികഞ്ഞിരിക്കണം പിന്നെ സ്കൂളിലെ രേഖകളോ അല്ലെങ്കിൽ റേഷൻ കാർഡിൽ 60 വയസ്സ് തികയോ ആണ് ഇതിനു വേണ്ട വയസ്സ് എന്ന് പറയുന്നത് പിന്നെ നമ്മൾ സർവീസ് പെൻഷന് പറ്റുന്നവരായിരിക്കരുത് ആദായ നികുതി കൊടുക്കുന്നവരായിരിക്കരുത് അതുപോലെ തന്നെ 2 ഏക്കറിൽ കൂടുതൽ വസ്തു ഉണ്ടാകാൻ പാടില്ല ഈ അപേക്ഷകന് 2 ഏക്കറിൽ കൂടുതൽ വസ്തു ഉണ്ടാകാൻ പാടില്ല അതുപോലെ തന്നെ SC ST വിഭാഗം അതായത് പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് ഈ പിന്നെ 2 ഏക്കറിൽ കൂടുതൽ വസ്തു പാടില്ല എന്നുള്ള ആ കാര്യത്തിൽ ഇളവ് കൊടുത്തിട്ടുണ്ട് പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അംബാസിഡർ ഒഴികെയുള്ള 1000 CC കൂടുതലുള്ള എൻജിൻ കപ്പാസിറ്റിയുള്ള വാഹനങ്ങൾ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അംബാസിഡർ കാറൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല അതുപോലെ തന്നെ 1000 CC കൂടുതലുള്ള നമുക്ക് ഈ ടാക്സി ആയിട്ടുള്ള വാഹനങ്ങളൊക്കെ ഉണ്ടെങ്കിലും പ്രശ്നമില്ല എന്നാൽ പ്രൈവറ്റ് ആയിട്ടുള്ള വാഹനങ്ങൾ പാടില്ല പിന്നെ വ്യത്യസ്തമായ പെൻഷനുകൾ വാങ്ങിക്കുന്നവർ ആയിരിക്കരുത് ഇത്രയാണ് ഇതിന് വേണ്ട യോഗ്യതാ മാനദണ്ഡങ്ങൾ എന്ന് പറയുന്നത് പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ നമുക്ക് ഈ അപേക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് അപേക്ഷിക്കുന്നത് നമ്മൾ പഞ്ചായത്ത് ഓഫീസിൽ ചെന്നിട്ട് അവിടുന്ന് നമുക്ക് ഇതിൻ്റെ ഒരു അപേക്ഷാ ഫോറം ലഭിക്കും ആ അപേക്ഷാ ഫോറത്തിൽ അതിൻ്റെ കോപ്പി എടുത്ത ശേഷം
നമ്മൾ അതിനകത്ത് ഫോട്ടോ പതിക്കണം. നമ്മുടെ ഫോട്ടോ പതിച്ച അപേക്ഷയാണ് കൊടുക്കേണ്ടത്. അത് രണ്ട് കോപ്പി കൊടുക്കണം നമ്മളവിടെ. അതുപോലെ തന്നെ പ്രായം തെളിയിക്കുന്നതിന് സ്കൂൾ രേഖകളോ അതല്ലെങ്കിൽ ജനന സർട്ടിഫിക്കറ്റോ അതും അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഐഡൻറ്റി കാർഡ് അതല്ലെങ്കിൽ പാസ്പോർട്ടിൻ്റെ കോപ്പി അതും അല്ലെങ്കിൽ നമ്മുടെ റേഷൻ കാർഡിൽ ഇത് ഏതായാലും 60 വയസ്സ് കഴിഞ്ഞിരിക്കണം. അതിൻ്റെ അകത്ത് ഇതിൻ്റെ ഈ വയസ്സ് തെളിയിക്കുന്നതിന് ആധാർ കാർഡ് അവർ സ്വീകരിക്കുന്നതല്ല. ആധാർ കാർഡിലെ വയസ്സ് അവർ സ്വീകരിക്കുന്നതല്ല. അപ്പം നമുക്ക് വേണ്ടത് ഇതൊക്കെയാണ്. അതുപോലെ തന്നെ സ്ഥിര താമസം തെളിയിക്കുന്ന ഒരു രേഖ നമുക്കുണ്ടായിരിക്കണം. അത് പിന്നെ ഒന്നുകിൽ റേഷൻ കാർഡിൻ്റെ കോപ്പിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്ഥിര താമസം ആണെന്നുള്ളത് തെളിയിക്കാൻ പറ്റിയ ഏതെങ്കിലും ഒരു രേഖകൾ നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമ്മുടെ വസ്തുവിൻ്റെ കരമടച്ച രസീതോ വീടിൻ്റെ കരമടച്ച രസീതോ അങ്ങനെയൊക്കെയുള്ള രേഖകളായാലും മതി. അടുത്തതായിട്ട് വേണ്ടത് നമുക്ക് ഒരു വരുമാന സർട്ടിഫിക്കറ്റാണ്. അത് നമ്മളുടെ വില്ലേജ് ഓഫീസിൽ നിന്നാണ് ലഭിക്കുന്നത്. അത് വരുമാന സർട്ടിഫിക്കറ്റിനായിട്ട് നമ്മൾ അക്ഷയ വഴി അപേക്ഷിച്ച് ആ വരുമാന സർട്ടിഫിക്കറ്റുമായിട്ട് വേണം നമ്മൾ പഞ്ചായത്തിൽ ഇതൊക്കെ കൊടുക്കാനായിട്ട് പോകേണ്ടത്. അതുപോലെ തന്നെ അവിടെ പഞ്ചായത്തിൽ നമ്മുടെ ഈ അപേക്ഷയോടൊപ്പം ഒരു സത്യവാങ്മൂലവും കൂടെ കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് നമ്മൾ ആദായ നികുതിദായകനല്ലെന്നും നമ്മൾക്ക് പിന്നെ 2 ഏക്കർ കൂടുതൽ ഭൂമിയില്ലെന്നുള്ളത്, അതുപോലെ തന്നെ നമുക്ക് പെൻഷൻ മറ്റ് പെൻഷനുകളൊന്നും ഇല്ലെന്നുള്ളത്, അതുപോലെ തന്നെ വീടിൻ്റെ വിസ്തീർണം 1200 ചതുരശ്ര അടി കൂടുതലില്ലെന്നുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ അപേക്ഷ ഫോമിനോടൊപ്പം നൽകുന്ന സത്യവാങ്മൂലം എഴുതി കൊടുക്കാനുള്ളൊരു ഫോമുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് അതെല്ലാം എഴുതി നിങ്ങൾ കൊടുക്കുക. അപ്പോൾ എത്രയും നേരത്തെ ചെയ്യുന്നോ അത്രയും അടുത്ത് തന്നെ ഉള്ള അടുത്ത ഘട്ടം പെൻഷനിൽ നിങ്ങളെ ഉൾപ്പെടുത്തുകയും നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കുവാനും ഇതുവഴി കഴിയും. അപ്പോൾ ഇതെല്ലാവരും ഉപകാരപ്പെടുത്തുക. ആവശ്യമില്ലാത്തുള്ളവർ കണ്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റുള്ളവരിലേക്ക് അർഹരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക. അപ്പം വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ഓക്കെ.